ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ടതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നവംബർ 9-ാം തീയതിയിലേക്കുള്ള ഷെയേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നല്ല സ്റ്റോക്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പോൾ ഞാൻ ഇന്നിവിടെ കൂടുതലായിട്ട് എന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, ലെവൽസ് മാർക്ക് ചെയ്യുന്നത്, എൻ്റെ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഞാൻ എൻ്റെ രീതിയിൽ നിങ്ങളോട് ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ NR7 സ്റ്റോക്സ് നടിച്ചു കഴിഞ്ഞാൽ ചാർട്ടിങ്ങിൻ്റെ സൈറ്റിൽ ആ ഇത് വരും, NR7 സ്റ്റോക്സ്. ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് ലിങ്കിൽ കയറി കഴിഞ്ഞാൽ അത് കിട്ടും. അതാണ് ഇവിടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് കൺസോളിഡേഷൻ സംഭവിക്കുന്ന സ്റ്റോക്സാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. ഇതാണ് സ്റ്റോക്കുകൾ. ഇപ്പോൾ നമ്മൾ പറയുന്നത് സി എൻ്റർടൈൻമെൻറ്, UPL റാൻഡായിട്ട് സെലക്ട് ചെയ്യുക, HCL, ഓയിൽ. ഈ ടാറ്റ കൺസൾട്ടൻസ് ഞാൻ ആദ്യം സെലക്ട് ചെയ്ത് വെച്ചാണ്. അടുത്ത ദിവസത്തേക്ക് നമ്മൾ ചുമ്മാ സീമെൻസ് അതാ റാംകോ ഏതെങ്കിലും ചുമ്മാ റാൻഡായിട്ട് സെലക്ട് ചെയ്യണം. ഓക്കെ, ഇതിൽ നിന്ന് എങ്ങനെ സെലക്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പരിചയമുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺസ് ഫോം ചെയ്യുന്ന അതുണ്ടെങ്കിൽ നമ്മൾ അതിനെ എടുത്തിട്ട് അനലൈസ് ചെയ്യും. ഇപ്പോൾ അതിന് സീരോ വന്നിട്ടുണ്ട്. സീരോ നമുക്ക് കാണുന്നത് മനസ്സിലാവും, ഡബിൾ ഈ ഒരു ലൈന് ഇങ്ങനെ ഒരു ചെറിയൊരു അപ് ട്രെൻഡിൽ പോകുന്നുണ്ട്. ഓക്കെ, അതിനനുസരിച്ച് ഇവിടെ ചെറിയൊരു ഉണ്ടോ, ഇങ്ങനെ ഒരു റെസിസ്റ്റൻസും കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ വരയ്ക്കാൻ പോവാണ്. നമ്മളിതിനെങ്ങനെ ഇങ്ങനെ വരച്ച് നോക്കുമ്പോൾ, ഓക്കെ ഓക്കെ, ഈ ഒരു ഷേപ്പ് നമുക്ക് മനസ്സിലായി. ഇതിപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് പൊട്ടി ഒരു ബ്രേക്ക് ഔട്ട് തന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിനി ശ്രദ്ധിക്കേണ്ട അടുത്ത ദിവസം നോക്കേണ്ടത്, ഇത് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻ്റ് തരുന്നതാണ്. കാരണം നല്ലൊരു മൊമെൻ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മൊമെൻറ്റത്തിന് ഇതിന് മുകളിലേക്ക് ഒരു മൊമെൻറ്റം തരാൻ ചാൻസ് ഇല്ലെങ്കിൽ എന്തായാലും താഴത്തേക്ക് ഒരു മൊമെൻറ്റം തരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്നായിട്ട് നമുക്ക് ഇത് നമ്മുടെ ഒരു സ്റ്റോക്കായിട്ട് പരിഗണിക്കാം. പിന്നെ നമ്മുടെ HCL ടെക്നോളജീസ് ആണ്. ഇതും നമ്മൾ മാർക്കി വരച്ചു തുടങ്ങാം. ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ ഇങ്ങനെ ഓക്കെ. ഇതും ഒരു പ്രത്യേക ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു വിശ്വാസക്കുറവുള്ളതിൽ, കാരണം ഒന്നുമില്ല, ഞാൻ എൻ്റെതായ ഒരു കാഴ്ച കൺസെപ്റ്റിലുള്ള സ്റ്റോക്സ് അല്ല. അതും പരിഗണിക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിനെ പരിഗണിക്കാം, അല്ലെങ്കിൽ ഇവിടെ തട്ടിയിട്ട് താഴത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലും പരിഗണിക്കാം. എന്നാലും ഞാൻ HCL ടെക്നോളജീസ് എടുക്കുന്നില്ല, കാരണം എനിക്കൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് പോലെ തോന്നുന്നില്ല. ചിലപ്പോൾ നാളൊരു മൂവ്മെൻറ്റ് തന്നേക്കാം എന്നിരുന്നാൽ പോലും. സീമെൻസും കയറുന്നു. ഓക്കെ, ഇതും ഒരു അപ് ട്രെൻഡിലാണ് പോകുന്നത്. ഓക്കെ, ബട്ട് ഇതിനെ ഞാൻ പരിഗണിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് പോരാ ഇതിൻ്റെ ലെവലിൽ. സിപ്ലയാണ് വരുന്നു. ഡബ്ല്യു ഇതിനെ നമുക്ക് പരിഗണിക്കാം. എൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ബട്ട് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോക്കുകൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, നമ്മൾ ഇതിൽ നിന്ന് തന്നെ കുറച്ച് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, ഇങ്ങനെ പരിഗണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ഡബിൾ ബോട്ടം ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ പറയുന്നത് ഡബ്ല്യു പാറ്റേൺ, അതായത് ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ്. കാരണം ഇവിടെ വന്നു, ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും തമ്മിലേക്ക് പോയി, വീണ്ടും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും കയറി കയറിയിട്ട് ഈ ഒരു നെക്ക് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇതിപ്പോഴും ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ഈ ഒരു റീജിയൻ പറയുകയാണെങ്കിൽ ഈ ഒരു റീജിയനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അടുത്ത ദിവസത്തേക്ക് നല്ലൊരു മൊമെൻറ്റം തരാനുള്ള ചാൻസ് ഉണ്ട്. അത് മുകളിലേക്കും ആവാം താഴത്തേക്കും ആവാം. ഓക്കെ, മൊമെൻറ്റം തരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിലേക്ക് ഒരു അപ്പിനും ഈ ഒരു ലെവലിന് താഴത്തേക്ക് ഒരു ഡൗണിനും ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിനെ നമുക്ക് എന്തായാലും ഒന്ന് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, ബട്ട് ഞാൻ ഇതിനെ എടുക്കുന്നില്ല. ഞാൻ എൻ്റെതായ രീതിയിൽ കുറച്ച് സ്റ്റോക്സ് ഇതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്താണ്. ഞാൻ സ്റ്റോക്കുകൾ പറയാം. ഞാൻ കാരണം സമയം ലാഭിക്കാൻ വേണ്ടി ആദ്യം കുറച്ച് വരച്ച് വെച്ചു. അത് TCS മാത്രമാണ് വരയ്ക്കാത്തത്.
അത് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്, കാരണം അത് കുറേ ടൈം കൺസ്യൂമിങ് അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജിൻഡാൽ സ്റ്റീൽ എടുത്തിട്ടുണ്ട്. ജിൻഡാൽ സ്റ്റീൽ കാണിച്ചു തരാൻ വേണമെങ്കിൽ, പിന്നെ അതാണ് സീൽ എടുത്തിട്ടുണ്ട്. സീൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഫസ്റ്റ്. ICICI ബാങ്ക് എടുത്തിട്ടുണ്ട്, TCS ആദ്യം എടുത്തിട്ടുണ്ട്. ഓക്കെ, TCS ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജിൻഡാൽ സ്റ്റീൽ ഇത് പരിഗണിക്കാനുള്ള ഒരു കാരണം പറയാം. ഇത് നിൽക്കുന്നത് ഈ ഒരു ലെവലിലാണ് കണ്ടോ, ഈ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ഇതും ഒരു വെഡ്ജ് ഷേപ്പ്ഡ് പാറ്റേണിലാണ്. അപ്പോൾ ഇത് ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ നല്ലൊരു മൊമെൻ്റ് പ്രതീക്ഷിക്കുക. കാരണം ഇത് കണ്ടോ, നമ്മൾ ഓക്കെ വെച്ചിട്ടുണ്ട്. ഇത് പൊട്ടുകയാണെങ്കിൽ കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ദിവസം ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ നല്ലൊരു, ഈ ഒരു ലെവലിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് തരും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഇതെടുത്തിരിക്കുന്നതെന്ന്. ഇനി ICICI ബാങ്കാണ്. ICICI ബാങ്കും എടുക്കാൻ കാരണമുണ്ട്. അപ്ട്രെൻഡിലാണ്, മുകളിലേക്ക് പോകുന്നു, അട്ടം വരുന്നു, കയറി. ഓക്കെ, ഇനി ചെറിയൊരു ഇത് ചെയ്തു. ഓക്കെ, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് നല്ല മൂവ്മെൻറ്റ് ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ലെവൽ താഴെ വരികയാണെങ്കിൽ ഒരു ബ്രേക്ക് ഡൗണും ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഇതെടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ചാർട്ട് അനാലിസിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ട്രേഡിംഗ് വ്യൂ ആണ്. ട്രേഡിംഗ് വ്യൂ ഞാൻ എടുത്തിരിക്കുന്നത് പറഞ്ഞുതരാം. UPL ആണ് ഒന്ന്, ICICI ബാങ്കാണ്, ജിൻഡാൽ സ്റ്റീൽ, സീൽ. അപ്പോൾ ഞാൻ TCSനെ കുറിച്ച് പറയാം. ഓക്കെ, TCSൽ നമ്മൾ ആദ്യം തന്നെ വൺ ഡേ ക്യാൻഡിൽ എടുക്കുക. വൺ ഡേ ക്യാൻഡിൽ എടുത്തതിന് ശേഷം നമുക്ക് പരിചയമുള്ള ഒരു ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ഇത് ഫോം ചെയ്യുന്നുണ്ടോ നമുക്ക് പരിചയമുള്ള രീതിയിലേക്ക്. അപ്പോൾ നമ്മൾ ചുമ്മാ വരച്ച് നോക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നെടുക്കാം. വരുന്നു, മുകളിലേക്ക് പോകുന്നു, വരുന്നു, മുകളിലേക്ക് പോകുന്നു, വരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രക്ചറിന് പെട്ടെന്നൊന്നും മനസ്സിലായില്ലെന്ന് വരും. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ സ്ട്രക്ചർ. ഞാനിതിനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി ചെറുത്, നമുക്കൊരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ ആക്കാം. ഇപ്പോഴും കറങ്ങിയുണ്ടാവില്ല അല്ലേ. ഞാൻ ഒന്നും കൂടി ഇതിനെ കറക്റ്റ് കീറി മുറിക്കുകയാണെങ്കിൽ ദയ്യൊരു ലെവല് വരുന്നു, ലോവർ ഹൈ ഉണ്ടാക്കുന്നു, വരുന്നു, ലോവർ ഹൈ ഉണ്ടാക്കുന്നു, വീണ്ടും ഒരു ലോവർ ലോ വരുന്നു, വീണ്ടും അതേ ലോവർ ലോയിൽ വന്നിട്ട് സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും ഒരു ഹയർ ഹൈ ഉണ്ടാക്കുന്നു, ലോവർ ഹൈ ഉണ്ടാക്കുന്നു, പിന്നെ ഈ പോയിന്റിലാണ് വന്നു നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ നമുക്ക് എന്താ ചെയ്ത് ഒരു ഹയർ ഹൈയും ഒരു ലോവർ ഹൈയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ കുറച്ച് അപ്പോൾ നമ്മൾ കുറച്ച് ചാർട്ട് അനലൈസ് ചെയ്യാണ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് പോയിന്റ് കാണിച്ചത്. ഇതാണ് നെക്ക് ലൈൻ. ഇതിലൊരു സപ്പോർട്ട് എടുത്തിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനി നല്ലൊരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ അടുത്തത് വരയ്ക്കാം. അടുത്തൊരു ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ഈ ഒരു ലെവലിൻ്റെ ഇടയിലാണ് സ്റ്റോക്ക് കൺസോൾട്ടേഷൻ സംഭവിക്കുന്നത്. അതായത് ഇപ്പോൾ 4-ാം തീയതിയാണിത്, ഇത് 5, ഇത് 6. അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ ഒരു ലെവലിന് മുകളിലേക്ക് ഇപ്പോൾ നമ്മളുടെ ഒരു ടാർഗറ്റായിട്ട് വേണമെങ്കിൽ ഈ ഒരു ലെവൽ വരെയൊക്കെ വയ്ക്കാം. ഈ ഒരു ലെവൽ വരേക്കുള്ളൊരു മൂവ്മെൻ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പ്ലാൻ ചെയ്യാം. ആവറേജ് നല്ലൊരു മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ. ഇനി അഥവാ വേറൊരു കാര്യം കൂടി ഉണ്ട് എടുക്കാൻ, ഇവിടെ കണ്ടോ ഒരു ട്രെൻഡ് ലൈൻ.
ഈ ട്രെൻഡ് ലൈനിൽ അഥവാ ബ്രേക്ക് ആവുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചും ട്രേഡ് എടുക്കാം. ഇതും ഒരു കൺഫർമേഷൻ ആണ്, അതായത് ഇതൊരു റിവേഴ്സൽ ആയി, അതായത് ഡൗൺ ട്രെൻഡിലുള്ള സാധനം മുകളിലേക്ക് പോകാനുള്ളൊരു ഇത് കാണിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ ഡബിൾ ബോട്ടായി, അതിനെക്കുറിച്ച് ഒരു ഡബിൾ പാറ്റേൺ ആയി, അതിന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ആണ്. ഇവിടെ ഒരു ലോവർ ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ലോവർ ലോ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് മുകളിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി കാണിക്കുക എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ബുള്ളിഷ് ആവാനുള്ള ചാൻസ് ഇതിൽ കാണുന്നുണ്ട്. ഇനി മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഇരിക്കും ഇത്, പക്ഷേ നമ്മളുടെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഇത് അങ്ങനെയാണ്. ഇനി അഥവാ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടിനനുസരിച്ചാണെങ്കിൽ നമുക്ക് ഷോർട്ട് സെല്ലിനും പരിഗണിക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് കലങ്ങി എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മളിതിൻ്റെ ഇത് മാർക്കിയാണ്, അതായത് പ്രൈസ് ലെവൽ റീജിയൻസ്. ഓക്കെ, അപ്പോൾ നമ്മളെവിടെ ഈ ബയ്യിങ് ലെവൽ ഏത് ഭാഗത്ത് വരണം എന്ന് മനസ്സിലാക്കി സെല്ലിങ് ലെവൽ നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഡിസൈൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് ഇടയാണ്. നമ്മൾ മാർക്ക് ചെയ്യാൻ പോണ്. ഓക്കെ, നമ്മുടെ ലൈന് ഈ കളറ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നീല ലൈന് ഞാൻ ബയ്യിങ് ഒരു സെല്ലിങ് പോയതിന് വേണ്ടിയിട്ടാണ് ഞാൻ പരിഗണിക്കുന്നത്. ഇനി ഡാർക്ക് ലൈൻ ഉണ്ട്, ഡാർക്ക് ലൈന് ഞാൻ ടാർഗറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് മൂന്ന് ടാർഗറ്റ് വയ്ക്കും, 1:3 എന്നുള്ള കണക്കിന്. ഓക്കെ, നമ്മൾ അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ബയ്യിങ് ലെവൽ വെക്കുന്നത് ഈ ഒരു ലെവലാണ്, 715 മുകളിലേക്ക് ഒരു ബയ്യിങ് ലെവൽ, അതായത് ഒരു 2715 നമ്മൾ വെക്കുന്നത്. ഇതിന് പുറത്തേക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ടെന്ന് പറയാം. കാരണം ഇതൊരു ഇതായിരുന്നു നമ്മളുടെ മെയിൻ റെസിസ്റ്റൻസ് ഏരിയ ഇത്. ഓക്കെ, അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയ കണ്ടോ, ഇതിനൊരു ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും, അതിന് താഴത്തേക്ക്, കാരണം ഇതൊരു സപ്പോർട്ട് റീജിയനും കൂടിയല്ലേ, അതിന് താഴത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യും. ആണെങ്കിൽ ഒരു സ്വിംഗ് പോയിന്റിന് താഴത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യും, ഇത് ബയ്യിങ് ലെവലാക്കും. ഇനി നമ്മൾ അടുത്ത റെസിസ്റ്റൻസ് വരാൻ ചാൻസ് ഉള്ള പോയിന്റിന് നമ്മൾ അടുത്ത ഇടതായിരുന്നു അടുത്ത റെസിസ്റ്റൻസ് വരാനുള്ള പോയിന്റ്, അതിന് കുറച്ച് ഒരു പൊടിക്ക് താഴ്ത്തി വെച്ചിട്ട് നമ്മൾ അതിനെ നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് ആക്കും. ഇനി അതുപോലെ അടുത്ത റെസിസ്റ്റൻസ് വരാൻ ചാൻസ് ഉള്ള പോയിന്റിനെ പിടിച്ചിട്ട് നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് ആക്കും. ഓക്കെ, കണ്ടോ, ഇവിടെ കണ്ടോ, ഈ ഒരു ലെവലിനെ നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് ആക്കി. ഇനി അടുത്തതിനെ നമ്മൾ അങ്ങനെ തേർഡ് ടാർഗറ്റ് ആക്കും. അതുവരെ മൂവ്മെൻ്റ് തരാൻ ചാൻസ് ഉണ്ടെന്ന് ഒരു പ്രതീക്ഷയിലാണ്. അതായത് നമ്മൾ പോയിന്റ് വേണമെങ്കിൽ ഒരു തരി കൂടി ബ്രൗസ് താഴ്ത്തി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ മോൾ ഭാഗം സെറ്റ് ചെയ്ത് ഇങ്ങനെ താഴത്തേക്ക് നോക്കണം. അപ്പോൾ നമ്മൾ അടുത്തൊരു പോയിന്റ് വെക്കുന്നത് ഈ ഒരു റീജിയനിലാണ്, അതായത് തൊട്ട് മുന്നത്തെ ദിവസത്തെ ലോവിൻ്റെ തൊട്ട് താഴെ ഈ ഒരു റീജിയനിൽ. ഈ ഒരു റീജിയനിൽ നോക്കിയാൽ മനസ്സിലാവും, സപ്പോർട്ട് എടുക്കുന്നുണ്ട്, സപ്പോർട്ട് എടുക്കുന്നുണ്ട്, സപ്പോർട്ട് ഈ ഒരു റീജിയനിൽ എടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇതിനൊരു റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ പരിഗണിക്കുകയാണ്. ഈ ഒരു പോയിന്റിനെ നമ്മളിങ്ങനെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയും വയ്ക്കാൻ പറ്റണ്ടാവും. ഇപ്പോൾ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് ഇതിപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സ്വിംഗ് പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 85 ഒരു 10 രൂപ ട്രിഗർ ഇട്ട് വയ്ക്കുകയാണ്.
95 വെക്കാം. അതായത് ഇങ്ങനത്തെ ഒരു സ്റ്റോക്കിൽ മാക്സിമം ഞാൻ വെക്കാറ് 12 രൂപ വരെ സ്റ്റോപ്പ് ലോസ് വെക്കാറുള്ളൂ. അതന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. ഞാൻ സ്റ്റോപ്പ് ലോസ് നോക്കിയിട്ടല്ല വെക്കാറ്, ബട്ട് സ്വിങ് പോയിന്റ് നോക്കിയിട്ടാണ് വെക്കാറ്. ബട്ട് ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു സാധനം കിട്ടാത്തതുകൊണ്ട് നമുക്ക് നോക്കാം, കിട്ടും. 5 മിനിറ്റ് ക്യാൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. ബട്ട് അതിന് മുന്നേ നമ്മൾ മെയിൻ ടാർഗറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ചെറിയ അറേഞ്ച്മെൻറ്റ് പിന്നെ വരുത്താം. ഇതായിരുന്നുണ്ടോ, ഈ ഒരു പോയിൻ്റാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കണ്ടോ ഈ ഒരു പോയിൻ്റ്, നമ്മൾ ചെറിയൊരു ബഫർ മുകളിലേക്ക് ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ പോവാണ്, ചെ ഫസ്റ്റ് ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ടാർഗറ്റ് ഫിക്സ് ചെയ്യുമ്പോഴാണ് അടുത്തൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇത് ഈ റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ നടത്തുന്നില്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു ബഫർ ഇട്ടിട്ട് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സപ്പോർട്ട് സോൺ കിട്ടി. ഇനി അടുത്ത സപ്പോർട്ട് സോൺ വെച്ച് അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഈ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഈ ഒരു പോയിൻ്റ്. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റീജിയനിലേക്ക് വയ്ക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഇതിനെ കണക്കാക്കിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് നോക്കിയാൽ പറ്റില്ല, ഇതും ബ്രേക്ക് താഴ്ത്തിക്ക് വരികയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് വരുന്നത് ഈ ഒരു റീജിയനാണ്, ഈ ഒരു റീജിയനും കണ്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ബഫർ മുകളിലേക്ക് ഇട്ട് വയ്ക്കാം. ഓക്കെ, ഈ ഒരു ലെവലിൽ വയ്ക്കാം. അപ്പോൾ നമ്മൾ മൊത്തം സെറ്റ് ചെയ്ത് കഴിഞ്ഞു റിലയൻസിൻ്റെ മൊത്തം. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാറ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഇതിൽ. നമ്മൾ നമ്മുടെ ട്രെൻഡ് ലൈൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു, അതൊന്ന് വരയ്ക്കണം. ഓക്കെ, ഇതാണ് നമ്മളുടെ ട്രെൻഡ് ലൈൻ. ഇനി ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാം. അത് ഭയങ്കര കൺസോളിഡേഷൻ സംഭവിച്ചിരിക്കുന്ന ഒരു ഏരിയയാണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ ഒരു ട്രേഡിന് വേണ്ടിയിട്ട് പരിഗണിച്ചിരിക്കുന്നത്. കാരണം ഞാൻ 5 മിനിറ്റ് സ്കാനിലാക്കാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൺസോളിഡേഷൻ ലെവൽ മനസ്സിലാവുന്നുണ്ടോ. 6-ാം തീയതി ഈ ഒരു ലെവല് മുതൽ ഈ ഒരു ലെവൽ വരെയാണ് പോയിട്ടുള്ളത്. അതായത് ഭയങ്കരമായിട്ട് ഒരു റീജിയണ്ട് കിടന്ന് കളിക്കുകയാണെന്ന് അർത്ഥം. അത് മൊത്തത്തിലൊരു അപ് ട്രെൻഡും ആണ് സ്റ്റോക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലെവലിന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. ഇനി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അഥവാ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഓപ്പൺ ആവുകയാണെങ്കിൽ, ഈ ഒരു റീജിയനിലാണ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുന്നതെങ്കിൽ, ചിലപ്പോൾ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകാം. അങ്ങനെയെങ്കിൽ ആ സമയത്ത് വാങ്ങാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴത്തേക്ക് വരാം. അത് നിങ്ങൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക എന്ത് ആക്ഷനാണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന്. അതിനുശേഷം മാത്രം ട്രേഡ് എടുക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ ഇവിടുന്ന് കയറിയതിന് ശേഷം ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി ഇതല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ആയി എന്ന് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഇനി ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും അത് തന്നെ പറയാനുള്ളൂ, ഈ ലെവലിന് എവിടെ നിന്നെങ്കിലും വന്ന് സപ്പോർട്ടോ റെസിസ്റ്റൻസോ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ട്രേഡ് എടുക്കുക. പിന്നെ കുറച്ച് റിസ്കി ട്രേഡേഴ്സിന് നമുക്കൊന്നും നോക്കാമല്ല, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിനനുസരിച്ച് തീർച്ചയായിട്ടും ട്രേഡ് എടുക്കാവുന്നതാണ്. അടുത്തത് യു പി എൽ ആയിരുന്നു. യു പി എല്ലിൽ 428 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 419 രൂപയ്ക്ക് താഴേക്ക് ആണെങ്കിൽ ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അടുത്തത് ICICI ബാങ്ക് ആണ്. ICICI ബാങ്ക് 446 രൂപയ്ക്ക് മുകളിലേക്ക്, 446.55 മുകളിലേക്ക് ആണെങ്കിൽ ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 435.5 താഴത്തേക്കാണെങ്കിൽ ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അടുത്തത് ജിൻഡാൽ സ്റ്റീലാണ്. 213.95 മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 209.40 താഴത്തേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അടുത്തത് സീ എൻ്റർടൈൻമെൻ്റ് ആണ്. അത് 193.90 മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 190 രൂപയ്ക്ക് താഴേക്കാണെങ്കിൽ ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ പറഞ്ഞ പ്രൈസ് ലെവൽസ് എല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. എൻ്റെ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. എന്നാൽ മാത്രം നമുക്ക് ഇതുപോലത്തെ വീഡിയോകൾ ഉണ്ടാക്കാനൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കണം അമർത്തിയേക്കാം. അപ്പോൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.
പിന്നെ ഐ ബട്ടണിൽ ഇതിൻ്റെ അതായത് മണി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയും കൂടി കൊടുക്കുന്നുണ്ട്. അത് കണ്ട് നോക്കുക, നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതിനും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ നിങ്ങൾക്ക് ലാഭകരമായ ദിവസങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ വിട പറയുകയാണ്. നിങ്ങളുടെ സ്വന്തം അരുൺ ജി.